തുപ്പുക, തുപ്പല്ലല്ലോ. അതിനെന്താണ് അറബിയിൽ പറയാൻ? അതൊരു രസകരമായ ഒരു വാക്കാണ്. അത് അറബിയിൽ നിന്ന് വന്ന മംനുഉൽ ബസ്ക് വൽ മദ്മദ. ബസ്ക് എന്നാൽ കർക്കിച്ച് തുപ്പുന്നതിനെ പറയാം. ബസ്ക് വൽ മദ്മദ, ബസ്കും മദ്മദയും ഇവിടെ എന്താണ്, പിന്നെ നിയമവിരുദ്ധമാണ് എന്നാണ് ആ പറഞ്ഞത്. അങ്ങനെ എഴുതി വെക്കാം. അതേപോലെ തന്നെ മഅസ്സലാമ, ഒരാൾ പറയുന്നത് മഅസ്സലാമ എന്നതിൻ്റെ ഐന് ശരിയായി കിട്ടുന്നില്ല എന്ന്. അത് മഹസ്സലാമ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അങ്ങനെ പറയരുത്, ആണ് പറയേണ്ടത് എന്ന കാര്യം ഉണർത്തുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അറബി ഭാഷ അറബികളെപ്പോലെ പറയാൻ പഠിപ്പിക്കുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ വ്യത്യസ്തമായ കമൻറ്റ് ബോക്സുകളിൽ കമൻറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ചില കാര്യങ്ങൾ കൂടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അറബി ഭാഷ അറബികളെപ്പോലെ പറയാൻ നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ അറബി ഭാഷ ട്രെയിനിങ് സെൻറ്റർ അറബിക് യൂണി നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കതിൽ പങ്കെടുക്കാവുന്നതാണ് എന്ന് ആദ്യമായി ഉണർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീണ്ടും വന്നാൽ നിങ്ങൾ ഇതിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. ഓക്കെ. അപ്പോൾ ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്, ഒരാൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരിക്കുന്നത്, എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട എന്നെങ്ങനെ പറയണം? ഉത്തരം അനമ്മ അബ്ഹ, അനമ്മ അബ്ഹ. നിങ്ങൾക്കറിയാം, മലപ്പുറത്തുള്ള ഒരാൾ പറയുന്നത് പോലെ ആയിരിക്കില്ല കൊടുവള്ളിക്കാരൻ പറയുന്നത്, അതുപോലെ ആയിരിക്കില്ല തിരുവിതാംകൂറുള്ളവർ പറയുന്നത്. ആ ഒരു ചെറിയ വ്യത്യാസവും കൂടി പറഞ്ഞാലേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. അനമ്മ അബ്ഹ എന്നാണ് അതിൻ്റെ കറക്റ്റ്. എന്നാൽ അനമ്മ അബ എന്ന് പറയുന്നവർ ധാരാളമുണ്ട് ദുബായ് പ്രദേശങ്ങളിലൊക്കെ. എമിറേറ്റ്സിൽ അനമ്മ അബ എന്നവർ, ചിലരൊക്കെ അനമ്മ അബി എന്ന് പറയാറുണ്ട്. എന്നാൽ അനമരീദ്, അനമരീദ് എന്നും പറയുന്ന ശൈലിയുണ്ട് എനിക്ക് വേണ്ട എന്നർത്ഥത്തിന്. ഓക്കെ. ഇൻതമാരീദ്, ഇൻതമാബുക, ഇൻതമാബി, താങ്കൾക്ക് വേണ്ടയോ എന്നതിന് അങ്ങനെ ഉപയോഗിക്കും. ഇതിൻ്റെ വിശദമായി ഞാൻ മറ്റു ചില വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെ മറ്റൊരാൾ ഉക്സിം ബില്ല എന്ന് അറബികൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ കൃത്യമായും അർത്ഥം? ഉക്സിം ബില്ല, ദൈവത്തെ സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു എന്നാണ് പറഞ്ഞതിനർത്ഥം. ദൈവത്തെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, സത്യമായി. ഇവർ വല്ലാഹിൽ അലീം എന്ന് പറയാറുണ്ടല്ലോ, വല്ലാ വല്ലാ, അത് തന്നെയാണ് ഉക്സിം ബില്ല എന്ന് പറഞ്ഞാലും. ഓക്കെ. ഇനി മറ്റ് ചില പ്രദേശങ്ങളിൽ യാ അമ്മി എന്ന് പിന്നെ ഖത്തറിലൊന്നും പറയാറില്ല, അതിന് പകരം സ്പോൺസർ യാ അമ്മി എന്ന് പറയില്ല, ഹദറത്തൊക്കെ എന്നാണ് പറയാറുള്ളത് എന്ന് പറഞ്ഞു. ഓക്കെ, അത് അങ്ങനെ ആയിരിക്കാം. യഥാർത്ഥത്തിൽ യാ അമ്മി എന്നാൽ ഇക്ക എന്ന് പറയുന്ന സ്ഥാനത്താണ്. അതിലും ഉയർന്ന ഒരു പദവി നൽകാനാണ് ആ സംസാര ഭാഷയിൽ നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ അവിടെ നിങ്ങൾ ഹദറത്തക്ക്, കേഫിയ ഹദറത്തക്ക് എന്നത് മസ്രിയിൽ നിന്ന് വന്നൊരു സംഗതിയാണ് ഹദറത്ത്. ഓക്കെ. അതേപോലെ തന്നെ മഅസ്സലാമ, ഒരാൾ പറയുന്നത് മഅസ്സലാമ എന്നതിൻ്റെ ഐന് ശരിയായി കിട്ടുന്നില്ല എന്ന്. അത് മഹസ്സലാമ എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അങ്ങനെ പറയരുത്, ആണ് പറയേണ്ടത് എന്ന കാര്യം ഉണർത്തുന്നു. ഓക്കെ. മഅസ്സലാമ എന്ന് തന്നെ പറയണം. ഓക്കെ. മറ്റൊരാൾ പറഞ്ഞത്, നേരത്തെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു തുടർച്ച തന്നെയാണത്, സം എന്ന് പറയുമ്പോൾ ഒരു മറ്റൊരാളെ ഒരു ചീത്ത പറയുന്നൊരു വാക്കായിട്ട് തോന്നുന്നുവല്ലോ. അല്ല, സം എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. സം എന്നാൽ അതിൻ്റെ അർത്ഥം പിന്നെ ഹാദിർ എന്നാണോ? അല്ല, സം എന്നാൽ സംഅൻ വതാഅൻ എന്നാണ്. അതായത് സമിഅന വതഅന, അറബികളുടെ ഒരു സാഹിത്യ വാക്കുകളിലൊക്കെ ഉള്ളതാണ്. ഞങ്ങളിതാ കേട്ടല്ലോ, ഞങ്ങളനുസരിച്ചല്ലോ എന്നാണ് സമിഅന വതഅന. അതിൽ നിന്ന് വന്നാണ് സംഅൻ, സാർ പറഞ്ഞോളൂ, മാഡം പറഞ്ഞോളൂ, ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അനുസരിക്കാൻ തയ്യാറാണ് എന്നാണ്. ഇവിടെ സംഅന് അനുസരണ എന്നൊരർത്ഥം ഉണ്ട്, കേൾവി എന്നർത്ഥം മാത്രമല്ല. ഇസ്മാ യാ ഹബീബ് ഇസ്മാ എന്ന് പറഞ്ഞാൽ നീ കേൾക്കൂ എന്നല്ല, അനുസരിക്കൂ എന്നാണ്. നീ എന്താ കേൾക്കാത്തത് എന്നർത്ഥം വെക്കരുത്, നീ എന്താ ഞാൻ പറയുന്നത് അനുസരിക്കാത്തത്, ഇതാണ് അതിൻ്റെ അർത്ഥം. ഇതേപോലെയാണ് സംഅൻ, അങ്ങയുടെ അനുസരണയുള്ള, അനുസരണയുള്ള അടിമയായി ഞാൻ നിൽക്കുന്നു എന്നൊക്കെ അർത്ഥം വെക്കാവുന്നൊരു പദമാണത്. ഓക്കെ.
അതൊക്കെ അത്രയും വിനയവും ബഹുമാനവും ഒക്കെ കാണിക്കേണ്ട ഒരു സ്ഥാനത്ത് മാത്രമേ ഉപയോഗിക്കാവൂ, അല്ലെങ്കിൽ അതൊരു ഫ്ലോപ്പായി മാറും. ഓക്കെ, മറ്റൊരാൾ ചോദിച്ച തുപ്പുക, തുപ്പലുണ്ടല്ലോ, അതിനെന്താണ് അറബിയിൽ പറയാൻ? അതൊരു രസകരമായ ഒരു വാക്കാണ്. അത് അറബിയിൽ നിന്ന് വന്നാണ്, തുഫൽ എന്നാണ് പറയുന്നത്. തഫല, അദ്ദേഹം തുപ്പിയെന്ന് തഫല. യഥാർത്ഥത്തിൽ സാധാരണ തുപ്പുന്നതിന് തഫൽ തുഫൽ എന്നാണ് പറയുക. അപ്പം അറബിയിൽ നിന്ന് വന്ന ഒരു വാക്ക് തന്നെയാണ് അത് എന്ന് സൂചിപ്പിക്കുകയാണ്. വേറൊരാള് വളരെ രസകരമായ ഒരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, ഇതിനോട് റിലേറ്റീവ് ആയതുകൊണ്ട് പറയാണ്. പിന്നെ ഇവിടെ വാഷ്റൂമാണ്, ഇവിടെ കൈ കഴുകുക മാത്രം, വാഷിംഗ് ബേസിൻ്റെ അവിടെ എഴുതി വെക്കാനായിരിക്കും ഇത്, കൈ കഴുകൽ മാത്രം, ഹാൻഡ് പിന്നെ ക്ലീനിങ് മാത്രമാണ്, ഹാൻഡ്സ് എന്താണ് കൈ കഴുകൽ മാത്രമാണ്, എന്ത് പറ്റില്ല. ഇവിടെ വെള്ളം വായിൽ കൊള്ളുവാനോ അതുപോലെ തുപ്പുവാനോ പാടില്ല എന്ന് എഴുതണം. അപ്പോൾ ഇത് സാധാരണ ഇങ്ങനെ എഴുതിയാൽ മതി. മോക്ക എന്താണ് ഇത്, മോക്ക നദാഫ, നദാഫത്തിൽ ഐദി എന്ന് പറയാം, അതല്ലെങ്കിൽ ഗസാല, ഗസലിൽ ഇത് കൈ കഴുകുന്ന സ്ഥലമാണ്. എന്നാൽ മംനു, അതാണ് മെയിൻ, മംനു അൽ ബസ്ക് വൽ മദ്മദ, ബസ്ക് എന്നാൽ കർക്കിച്ചു തുപ്പുന്നതിനെ പറയാം, ബസ്ക് വൽ മദ്മദ, ബസ്കും മദ്മദയും ഇവിടെ എന്താണ് പിന്നെ നിയമവിരുദ്ധമാണ് എന്നാണ് ആ പറഞ്ഞത്. അങ്ങനെ എഴുതി വെക്കാം. അവസാനമായിട്ട് ഒറ്റ സംഗതി കൂടി പറഞ്ഞ് നിർത്താം. ഒരാൾ പറഞ്ഞത് മനഃപൂർവ്വമല്ല എന്നെങ്ങനെയാണ് പറയുക? മനഃപൂർവ്വമല്ല, മനഃപൂർവ്വം എന്നതിന് അംദൻ എന്നാണ് പറയുക. വല്ലാന മസവ്വൈത്തു ഹാദ അംദൻ, വല്ലാന മസവ്വൈത്തു ഹാദ അംദൻ, ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ല. മനഃപൂർവ്വം എന്നതിന് അംദൻ എന്നാണ് പറയുക. ഓക്കെ, അൻത സവ്വൈത്തു ഹാദ അംദൻ വല്ല ഖതാൻ, أنا الله هذا أنا غلطان أنا غلطان أنا سويتها خطأ يعني ضروري പിഴവ് സംഭവിച്ചു പോയതാണ് എന്ന് പറയാം. ഓക്കെ, അതിൽ നമ്മൾ പലപ്പോഴും ഒരു വീഡിയോയിൽ തന്നെ ഗൽത്താൻ അന ഗൽത്താൻ എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ റോങ് നമ്പർ ആയിപ്പോയി, ഞാൻ തെറ്റ് സംഭവിച്ചു പോയി എന്ന് പറയാം. ഓക്കെ, ഫോൺ ചെയ്യുമ്പോഴൊക്കെ. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ കമൻറ്റുകളിലുണ്ട്. ഇനിയും ബാക്കിയുള്ളവർക്ക് വല്ല മറുപടിയും ആവശ്യമുള്ളത് ഒന്ന് ഞാൻ വീണ്ടും വരുന്നതാണ്. നിങ്ങളൊക്കെയും യൂട്യൂബ് ചാനൽ കാണുന്നവരൊക്കെ ഏറ്റവും കാണുന്നതിൻ്റെ മുമ്പ് തന്നെ, കാണുന്നതിൻ്റെ ആദ്യമായി ലൈക്ക് ചെയ്തുകൊണ്ട് കാണണമെന്ന് വിനയത്തോടെ നിങ്ങളോട് പറയുകയാണ്. കാരണം ഇപ്പോൾ യൂട്യൂബിൻ്റെ ടീമൊക്കെ പറയുന്നത് ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടാൽ അതിനൊരു വാല്യൂ യൂട്യൂബുകാർ കാണും. അത് മറ്റുള്ളവരിലേക്ക് ഇതിൻ്റെ വീഡിയോ ഷെയർ ചെയ്യുകയും മറ്റുള്ളവർ കൂടി കാണാൻ അത് സാധ്യമാകുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഉടനെ തന്നെ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുക, അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും തീർച്ചയായിട്ടും ഞാൻ മറുപടി പറയുന്നതാണ്. അതിൽ തന്നെ മറുപടി പറയും, അല്ലെങ്കിൽ പ്രത്യേകമായ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് യൂട്യൂബ് വീഡിയോയിൽ പറയും. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് വല്ല സബ്ജക്റ്റും നിങ്ങൾക്ക് പറയാൻ ആവശ്യമായി വന്നാൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, അറബിക് യൂണി നടത്തുന്ന വാട്സപ്പ് പഠന പരിശീലന കോഴ്സ് സൂമിലൂടെയും വാട്സപ്പിലൂടെയും എല്ലാ തിങ്കളാഴ്ചയും പുതിയ ബാച്ച് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതിൽ പങ്കെടുക്കാവുന്നതാണ്. ശുക്രൻ ലക്കും, ജസാക്കുമുല്ലാഹ് ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.